Hello friends, Assalamu alaikum. NF Kannur Kitchen Lake, Ella Kutagarkum, Vindu Swagadam. In the Yamanikinade, Maraka Lat Patamani Chedi, Engine Samreshi Chedukanola, video itane. Mara season amber, Patamani Chedi, Varigalaka, Chine Poeta, Petan the Ne, Patamani Chedi, Nashichi Pogan Chansande, Adu under the Ne, Mara season le, Namalidine, Samreshi Chitilangle, Adutha season lake, Namaka, Patamani Chedi, Indavilla. നമുക്കറിയാം പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് പത്തുമണി ചെടി. പല നിറങ്ങളിലുള്ള പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഈ പത്തുമണി ചെടി എങ്ങനെ നശിച്ചു പോകാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തുമണി ചെടിയുടെ തണ്ടുകൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വേരോടെ പിഴുതെടുക്കരുത്. നമുക്ക് ഇളം തണ്ടുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് മുഴുവൻ തണ്ടുകളും മുകളിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് വേരുകൾ മാത്രം മഴ നനയുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ മുകളിലുള്ള ഇളം തണ്ടുകളൊക്കെ നമുക്കിതുപോലെ ഒന്ന് വെട്ടിമാറ്റാം. ഞാനിതിപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്തുള്ള ചട്ടിയിൽ നിന്നും വെട്ടിമാറ്റുന്നതാണ് കാണിക്കുന്നത്. മഴയത്ത് മൂന്ന് ചട്ടിയിൽ പത്തുമണിയുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ക്യാമറ കൊണ്ടുപോകാനാവില്ല. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും പത്തുമണി ചെടി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൂവുകളുള്ള ചെടിയായാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പൂവൊക്കെ കുറവാണ്. കാരണം മഴയായതുകൊണ്ട് തന്നെ പൂവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് തണ്ട് മാത്രം ചട്ടിയിൽ ബാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ മുഴുവൻ പത്തുമണിയും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പോട്ടിംഗ് മിക്സ് നിറക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അല്പം മണ്ണും മണലും കൂടിയിട്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഓരോ ചട്ടിയിലായിട്ട് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പോട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച പോട്ടിൽ തന്നെയാണ് നിറക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ചിരട്ടയോ ഇല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസോ എന്തിൽ വേണമെങ്കിലും ഇതുപോലെ പോട്ടി മിക്സ് നിറച്ചിട്ട് നമുക്ക് പത്തുമണി ചെടി നട്ടെടുക്കാവുന്നതാണ്. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കല്ലൊന്നും ഇല്ലാതെ നല്ല പൊടിയായിട്ടുള്ള മണ്ണ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ മുഴുവൻ പോട്ടിലും ഞാനിവിടെ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് ഹോളിട്ട് കൊടുക്കുക. ഇതുപോലെ വിരൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കുഞ്ഞു കമ്പെടുത്തിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഓരോ ഹോളിലും നമുക്ക് നല്ല കരുത്തുള്ള തണ്ട് നോക്കിയിട്ട് നടാൻ നോക്കുക. ഉഷാറില്ലാത്ത തണ്ടുകൾ നടരുത്. പത്തുമണിയുടെ മുകളിലത്തെ ഇളം തണ്ടാണ് നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എടുക്കുന്ന ടൈമിൽ നല്ല കരുത്തുറ്റ തണ്ടുകൾ തന്നെ എടുക്കാൻ നോക്കുക. ഓരോ പോട്ടിലും എത്ര കണ്ട് നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുന്ന ടൈമിൽ തണ്ടുകളിൽ അടിയിലായിട്ട് ഇലകളുണ്ടെങ്കിൽ അത് നമ്മൾ അടർത്ത് മാറ്റിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആ ഇലകൾ ചീഞ്ഞിട്ട് നമ്മുടെ പത്തുമണിയുടെ തണ്ടുകൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ നിറയെ നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. എത്ര കുഞ്ഞു പീസായാലും ഈ പത്തുമണി ചെടി വളർന്നോളൂ. അതുപോലെ തന്നെ ഇതിൽ അധികമായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ചെറിയൊരു നനവ് മാത്രമേ മണ്ണിനുണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം ഇതിന് ആവശ്യമില്ല.
അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ ഇടയ്ക്കിടെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഈ മണ്ണിൻ്റെ നനവിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അല്ലാതെ നനഞ്ഞ മണ്ണിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ച് കൊടുക്കരുത്. അപ്പോൾ പത്ത് മണിച്ചെടി നശിച്ചു പോവും. അപ്പോൾ ഇത് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ട് അകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചെറുതായിട്ട് സൂര്യപ്രകാശമൊക്കെ തട്ടുന്ന വിധത്തിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് സൂര്യപ്രകാശമൊന്നും ഉണ്ടാവില്ല, എന്നാലും ആ പുറത്തുള്ള ആ ബ്രൈറ്റ്നെസ് ഉണ്ടാവുമല്ലോ, അത് കിട്ടുന്ന വിധത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഈ ചട്ടിയിൽ നിറയെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചട്ടിയിലൊക്കെ വെച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവൻ ചട്ടിയിലും ഞാൻ നിറച്ചെടുക്കുകയാണ്. രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ വേസ്റ്റായിട്ടുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പത്ത് മണിച്ചെടി നടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചിരട്ടയിലായാലും പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഇല്ലെങ്കിൽ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന എന്ത് പാത്രമായാലും അതിലൊക്കെ നമുക്ക് നല്ല നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്ന പാത്രമാണെന്ന് മനസ്സിലാകുക പോലും ചെയ്യില്ല. അപ്പോൾ മുഴുവൻ പോട്ടിലും ഞാനിവിടെ പത്ത് മണിച്ചെടി നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും പത്ത് മണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാത്തിലുമായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് ചട്ടികളിൽ കൂടി ഞാൻ കൂടുതലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പത്ത് മണിച്ചെടികളുണ്ടെങ്കിൽ നല്ല കരുത്തുറ്റ തണ്ടുകളെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലാക്കിയിട്ട് നമ്മൾ മാറ്റി നട്ടു കൊടുക്കുക. എങ്കിൽ മാത്രമേ അടുത്ത സീസണിലേക്ക് നമുക്ക് ഈ പത്ത് മണിച്ചെടികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. ഇൻഷാല്ലാ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.